ഹലോ, സുമീസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറയുന്നത് ഇലയടയാണ്. ഗോതമ്പ് കൊണ്ടുള്ള ഇലയടയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ആദ്യമായി ചെയ്യേണ്ടത് അതിനുള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് പൊടിച്ച ശർക്കര എടുത്തിരിക്കുന്നു. അതിലേക്ക് 4 സ്പൂൺ വെള്ളം ചേർത്ത് അടുപ്പിലേക്ക് ശർക്കര പാനി ആക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണം. വെള്ളം വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ശർക്കര ഉരുകി വരുമ്പോൾ അത് കറക്റ്റായി കിട്ടും. ഇതുപോലെ നന്നായി എല്ലാം ഉരുകി വരുന്ന സമയത്ത് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. ശർക്കരയിലെ കല്ലും പൊടിയുമൊക്കെ അരിച്ച് മാറ്റുന്നതിന് വേണ്ടിയാണ്. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിനെ അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. കൊച്ചുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശർക്കരയെല്ലാം അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിനെ അടുപ്പിലേക്ക് വെച്ച് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം അതിനെ ശർക്കരയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 1 കപ്പ് തേങ്ങ ചേർത്തതിന് ശേഷം അതിലേക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് അവൽ കൂടി ചേർത്ത് കൊടുക്കണം. ചുമന്ന അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവൽ ചേർത്ത് അതിനെയും നന്നായി ശർക്കരയുമായി ഇളക്കി യോജിപ്പിക്കണം. അവൽ ചേർക്കുമ്പോൾ തന്നെ ഇത് നന്നായി കുറുകി വന്നോളും. ആദ്യമേ ശർക്കര ഉരുക്കാൻ വയ്ക്കുമ്പോൾ വെള്ളം കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് അതിനെയും നന്നായി ഇളക്കണം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാവർക്കും നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. നെയ്യ് ചേർക്കേണ്ടത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം ചേർത്ത് ഈ ഒരു പരുവമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായി വന്നോളും. പിന്നെ ഇതിൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വയ്ക്കണം. പിന്നെ അതിലേക്ക് ഒഴിക്കേണ്ടത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മാവ് കുഴക്കേണ്ടത് കട്ടിക്കല്ല, കുറച്ച് ലൂസായിട്ടാണ് കുഴക്കേണ്ടത്. എല്ലാ വെള്ളം ആദ്യമേ ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെയായി തിളച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം. വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അരിമാവിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റിയായിട്ടും ഗോതമ്പ് മാവിലുണ്ടാക്കിയാൽ കിട്ടും. 1 തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം ഇതിൻ്റെ ഡോ. അത് കഴിഞ്ഞ് വാഴയിലയിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. വാഴയില ചെറിയ ചെറിയ പീസുകളായി മുറിച്ചതിന് ശേഷം അതിനെ ഒന്ന് ഗ്യാസിൽ വെച്ച് തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് കീറിപ്പോകും നമ്മൾ മടക്കുന്ന ടൈമിൽ, അതുകൊണ്ടാണ് വാട്ടിയെടുക്കേണ്ടത്. പിന്നീട് ഇതിനെ ഓരോ ഉരുളകളായി വെച്ച് കയ്യിൽ വെള്ളം തൊട്ടിട്ട് വേണം ഇതിനെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. വിരളിൻ്റെ തുമ്പ് വെച്ച് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉള്ളിൽ മിക്സ് വയ്ക്കുമ്പോൾ ഒഴിച്ച് പുറത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ ആവി കയറ്റുമ്പോൾ ശർക്കര ഉരുകി പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ചെയ്താൽ പുറത്ത് പോകില്ല, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മിക്സും വെച്ച് ഇതിനെ നന്നായി മടക്കിയെടുക്കണം. ഇതിന് ആവി കയറ്റാൻ വേണ്ടി ഞാൻ ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 ഭാഗം വെള്ളം വെച്ച് അത് ഇഡലിയുടെ 1 തട്ട് അതിലേക്ക് വെച്ച് കൊടുത്തും അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നും പറക്കി വെച്ച് കൊടുക്കാം. എല്ലാം പറക്കി വെച്ച് ഇതിനെ അടച്ചു കൊടുക്കണം. ആവി ഒട്ടും വെളിയിൽ പോകാതെ നോക്കണം, എന്നാലേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അടച്ചു കൊടുത്തതിന് ശേഷം 1-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് തുറന്ന് ഇതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. മറുഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 10
ടൈറ്റായി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ മറിച്ച് വെച്ച് കൊടുക്കാൻ പറയുന്നത്. മറിച്ച് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. പിന്നെ ഒരു 5 മിനിറ്റും കൂടി അതിനകത്തിരുന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. കുറച്ചൊന്ന് തണുത്തിട്ട് വേണം ഇതിനെ ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും എഴുതി അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.